Kod കൂട്ടായ്മയ്ക്ക് പുറത്ത് ഈ മിശ്രയം ദേശത്തിന് പുറത്തുനിന്ന് ഈ അകത്ത് ബന്ധിക്കപ്പെട്ട ആ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സ്വഭാവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തു തന്നെയുമാകട്ടെ ഈ ബന്ധനത്തിന്റെ നടുവിൽ കിടക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ദൈവത്താൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട മോശ കടന്നു വരികയും പത്ത് ബാധകൾ ഫറവോന്റെ അയച്ച് അങ്ങനെ അവസാനം ആ ജനത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ രംഗമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് ഒന്നാം സഹനത്തിൽ നിന്നുള്ള മോചനമാണ് അല്ലെങ്കിൽ പാപം മൂലം ഒരു വ്യക്തി ജീവിതത്തിൽ നേരിടുന്ന അടിമത്വത്തിൽ നിന്ന് ആ വ്യക്തിക്ക് ദൈവം നൽകുന്ന മോചനത്തിന്റെ ഒരു തലമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മിസ്രൈമിൽ നിന്ന് ആ പുറത്തേക്ക് കടന്നു വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുഖം ആ പുറത്തുനിന്ന് മിശ്രൈമിന്റെ പടിവാതിലിൽ നിന്നുകൊണ്ട് ഒന്ന് വീക്ഷിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് വെറുതെ മനസ്സുകൊണ്ട് ആ രംഗം ഒന്ന് കണ്ടാൽ തന്നെ മതിയാകും നിങ്ങൾക്ക് കാണാൻ കഴിയും തുള്ളിച്ചാടുന്ന ഒരു ജനത്തെയാ കാണാൻ കഴിയുക ആ അടിമത്വത്തിൻറെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ആർപ്പിടുന്ന തുള്ളിച്ചാടുന്ന ഓ ദൈവത്തിന് ഒരായിരം സ്തുതി അർപ്പിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം അവർ നേരിടുന്നത് ഒരു വലിയ സ്വാതന്ത്ര്യമാണ് വലിയ സൗഖ്യമാണ് ഈ ഒരു തലത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് ഏതാണ്ട് ആദ്യത്തെ ധ്യാനം കൂടിയ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ആദ്യമായി ധ്യാനം കൂടിയ അനുഭവമാണത് കാരണം ഇത്രയും കാലം പാവത്തിൽ കിടന്ന എന്നെ ദൈവം മോശയെന്നൊരു വ്യക്തിയായി സ്വാതന്ത്ര്യം നൽകി ഇതാ പുറത്തേക്ക് സർവ്വ എന്നെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു ആദ്യത്തെ ധ്യാനം കൂടുന്ന അനുഭവം എന്ന് പറയുന്നത് ഇതാ അങ്ങനെ ആദ്യ ധ്യാനം കൂടി പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു ചിന്ത ഇനി മുന്നോട്ട് എനിക്ക് സ്വാതന്ത്ര്യമാണ് ഇനി മുന്നോട്ട് എനിക്ക് സൗഖ്യമാണ് ഇനി മുന്നോട്ട് എനിക്ക് സ്വസ്ഥതയുള്ളൊരു ജീവിതമാണ് എന്ന പ്രതീക്ഷയാണ് ഈ മിശ്രയമിലെ പടിവാതിലിൽ നിന്ന് തുള്ളിച്ചാടുന്ന ആ ജനത്തിൻ്റെ മനസ്സിലുള്ളത് എന്നത് നാം മറന്നു പോകരുത് ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ പലരും ഇതുപോലെ തുള്ളിച്ചാടിയവരാണെന്ന് എനിക്കറിയാം ജീവിതത്തിൽ ഒരുപാട് പാപത്തിൽ ജീവിച്ചിട്ട് അതിലൂടെയുള്ള സഹനങ്ങൾ ജീവിതത്തെ കാർന്നു തിന്നിട്ട് ആരുടെയൊക്കെയോ പ്രേരണ വഴി മോശയെപ്പോലുള്ള ചില വ്യക്തിത്വങ്ങളുടെ ആകർഷണം വഴിയായി ദൈവസന്നതയിലേക്ക് നിങ്ങൾ കടന്നു വരികയും എവിടെയോ വെച്ച് നടന്ന ചില പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ആ മിശ്രമിലെ പടിവാതിൽ നിന്ന് തുള്ളിച്ചാടുന്ന അവസ്ഥയിലാണ് ഇന്ന് നിങ്ങളിരിക്കുന്നത് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്തയുണ്ട് ഇനി നാളെ മുതൽ എനിക്ക് സ്വസ്ഥതയുടെ ഒരു ശുശ്രൂഷയാണ് എന്ന് നാളെ മുതൽ എനിക്ക് ശാന്തതയുടെ ഒരു ഒരാത്മീയതയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി കേട്ടോ പിന്നീട് ഈ മിശ്രയമിലെ പടിവാതിൽ അതിൽ നിന്നും തുള്ളിച്ചാടുന്നവൻ അറിയുന്നില്ലല്ലോ അവന്റെ മുന്നിൽ നീണ്ടു കിടക്കുന്നത് നാൽപ്പത് വർഷത്തെ മരുഭൂവാസമാണ് എന്ന് ഇതാണ് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മിശ്രേമിന്റെ അകത്ത് നടക്കുന്നത് ക്രിസ്തു ദൈവം കൂടെ ഇല്ലാത്ത ദൈവ സാന്നിധ്യം കൂടെ ഇല്ലാത്ത പാപത്തിന്റെ നടുവിൽ ജനം അനുഭവിക്കുന്ന ഒരു അടിമത്വത്തിന്റെ സഹനമാണ് എങ്കിൽ ഇതാ മിശ്രേമിന്റെ പടിവാതിലിന് പുറത്ത് ജനം അനുഭവിക്കാൻ പോകുന്നത് ദൈവം കൂടെയിരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനത്തിന്റെ ഒരു തീവ്രതയാണ് ഇത് നമ്മൾ മറന്നു പോകരുത് തീർച്ചയായിട്ടും ദൈവസന്നതിയിലേക്ക് കടന്നു വരുന്ന ദൈവത്തോട് ചേർന്ന് വരുന്ന ഒരു വ്യക്തി നാൽപ്പത് വർഷം ദൈവത്തോടു കൂടെ നടക്കേണ്ട ഒരു മരുഭൂമിയുണ്ട് അത് മറന്നു പോകരുത് ക്രിസ്തു തന്നെയും നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവാസം ഉപവാസമെടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും തന്നെ മാമൂദിസായ്ക്ക് ശേഷം ഉപവാസം എടുത്തുവെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവബന്ധത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തോടു കൂടെ ക്രിസ്തുവിനോട് കൂടെ അനുഭവിക്കേണ്ട ഒരു മരുഭൂവാസമുണ്ടെന്നത് മറന്നു പോകരുത് ഒരു പക്ഷേ ഇന്ന് നീ അനുഭവിക്കുന്ന മരുഭൂവാസം ദൈവത്തോട് കൂടെ അനുഭവിക്കുന്ന മരുഭൂമിയായിരിക്കാം അടിമത്തത്തിൻ്റെ മരുഭൂമിയല്ല ദൈവത്തോട് കൂടെ അനുഭവിക്കുന്ന ഒരു മരുഭൂമിയുടെ അവസ്ഥയായിരിക്കാം ഇന്നൊരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഇസ്രായേൽ ഇസ്രയജനം തുള്ളിച്ചാട് യാത്ര ചെയ്യുന്ന ജനത്തിന് കാണേണ്ടി വരുന്നത് പിന്നിൽ നിന്ന് കടന്നു വരുന്ന ഫറോവൻ്റെ സൈന്യമാണ് അവിടെ ചെങ്കടൽ കടത്തി അത്ഭുതകരമായി ജനത്തെ ദൈവം ദൈവം രക്ഷിക്കുമ്പോൾ അവിടെയും ആ ചെങ്കടലിനപ്പുറം അപ്പുറം നിന്ന് തുള്ളിച്ചാടുന്ന മറ്റൊരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അവിടെയും അവർ കരുതുന്നു ഫറവോനും സൈന്യവും തീർന്നു ഇനി എൻ്റെ ജീവിതത്തിൽ സർവ്വ സ്വാതന്ത്ര്യമാണെന്ന് കരുതുന്നെങ്കിൽ മരുഭൂമിയുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ അവർക്ക് ഓരോ നിമിഷവും സഹനത്തിൻ്റെ തീവ്രത സ്വീകരിക്കേണ്ടി വരുന്ന തലങ്ങളാണെന്ന് മറന്നു പോകരുത് ഇന്ന് നീ നേരിടുന്നത് എൻ്റെ സഹോദര ആ സഹോദരി ഈ മരുഭൂ സഹനമായിരിക്കാം ദൈവത്തോട് കൂടെയുള്ള സഹനത്തിൻ്റെ തലമായിരിക്കാം പക്ഷേ ഇത് ഇസ്രായേൽ ജനത്തിന് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഈ മരുഭൂമിയിലെ സഹനയാത്രയിൽ രണ്ട് തരത്തിൽ ഇതിനെ സ്വീകരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് ഈ സമൂഹത്തിൻ്റെ നേതാക്കന്മാർ രണ്ട് പേര് തന്നെയാണ് അവരെ കൂടെ ഒന്ന് നിങ്ങളുടെ മുൻപിൽ ഉദാഹരണമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ആരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്ന് നിങ്ങൾ ഇന്ന് കണ്ടെത്തേണ്ടതുണ്ട് രണ്ട് വ്യക്തിത്വങ്ങൾ ഈ ദൈവത്തോടു കൂടെയുള്ള സഹനയാത്രയെ സ്വീകരിക്കുന്നുണ്ട് ഒന്ന് മോശയാണ് രണ്ട് ആഹറോനാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ ശരിക്കു പഠിക്കേണ്ടതാണ് കാരണം ഒന്നുകിൽ എന്നിലാ മോശയുണ്ട് അല്ലെങ്കിൽ എന്നിലാ അഹർവോനുണ്ട് എന്നിൽ ആരാണുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും മോശ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് മോശയും അഹർവോനും ഈ ജനവും യാത്ര ചെയ്യുന്ന സമയത്ത് മോശയെ ദൈവം മോശ തീർച്ചയായിട്ടും കടന്നുവരുന്ന ഓരോ സഹനങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് മോശം മുന്നോട്ട് നീങ്ങുന്നത് ഈ സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ മിസ്ര ഇസ്രയേൽ ജനം മുഴുവൻ ദൈവത്തിനും മോശയ്ക്കും എതിരായി തിരിയുമ്പോഴും മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ ജനത്തെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ് മോശയെ ദൈവം വിളിച്ചു വിളിച്ചുകൊണ്ടുപോവുകയാണ് സീനായ്മലയിലേക്ക് അവിടെ വെച്ച് പത്ത് കല്പനകൾ കൊടുക്കുകയാണ് തീർച്ചയായിട്ടും മരുഭൂയാത്ര യാത്ര ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിട്ട് തന്നെ മോശ തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണ് മരുഭൂമിയിൽ നേരിടുന്ന ഓരോ സഹനവും ദൈവത്തെ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയുകയാണ് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ സ്വഭാവവും അവസ്ഥ അതാണോ നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമി യാത്രയിൽ ദൈവം കൂടെയുള്ളതും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ അതോ നിങ്ങളെ നയിക്കുന്നവർക്കെതിരെ നിങ്ങൾ പിറുപിറുക്കുകയാണോ ചെയ്യുന്നത് കണ്ടെത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഹറോൻ മറ്റൊരു തരത്തിലാണ് പ്രതികരിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട് മോശ മലയിലേക്ക് കയറി അവിടെ കൽപ്പനകളുടെ എഴുത്തും പറച്ചിലും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ജനം മോശയ്ക്കെതിരെ തിരിയാണ് ദൈവത്തിനെതിരെ തിരയുകയാണ് മോശ കടന്നുപോയിട്ട് ആളുകളായി മോശയുടെ തൊട്ടു പിന്നിൽ ജനത്തെ നയിക്കാൻ നിൽക്കുന്നത് അഹറോൻ എന്ന പുരോഹിതനാണ് ആ അഹ്റോൻ എന്ന പുരോഹിതനോട് ജനം കയർക്കുകയാണ് മോശം എവിടെ ഞങ്ങളെ ഇത്രയും കാലം ഈ മരുഭൂമിയുടെ നടുവിലേക്ക് കൊണ്ടുവന്നവനെവിടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇതാ ഞങ്ങളെ ഞങ്ങളെ എല്ലാവരും ഉപേക്ഷിച്ചു മോശ ഉപേക്ഷിച്ചു ദൈവം ഉപേക്ഷിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പുരോഹിതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ അഹ്റോൻ്റെ അടുക്കൽ കയർക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ അഹ്റോൻ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ഈ ജനത്തിന് ആരാധിക്കാൻ ഒരു ദൈവത്തെ കൊടുക്കണം എവിടെ നിന്നൊരു ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കും അഹറോൻ ഒരുപാട് ആലോചിക്കുന്നുണ്ട് അഹ്റോന് അവിടെ എടുക്കുന്ന ഒരു തീരുമാനമാണ് കണ്ടോ ദൈവത്തോടൊപ്പം മരുഭൂമി വഴി നയിക്കപ്പെടുന്ന അഹ്റോന് ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അഹ്റോൻ എന്തു ചെയ്യുന്നു ജനത്തിൻ്റെ മുഴുവൻ സ്വർണം ശേഖരിച്ചിട്ട് സ്വർണം കൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആ കാളയ്ക്ക് ധൂപം വെക്കുന്ന അഹറോനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാണണം ദൈവത്തിൻ്റെ പുരോഹിതനാണെന്ന് ഓർക്കണം ഈ ദൈവത്തിൻ്റെ പുരോഹിതൻ മരുഭൂമിയിലെ ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയാതെ അവിടെ കാളയ്ക്ക് ധൂപം വയ്ക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മോശയുടെ സ്വഭാവം ഇവിടെ അഹ്റോൻ്റെ സ്വഭാവം ഇവിടെ ഇന്ന് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അവസ്ഥ ഇതല്ലേ കണ്ടെത്തേണ്ടതുണ്ട് ജീവിതത്തിലെ വേദനകളിൽ തകർന്നും തളർന്നും ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി അതിൽ ദർശിക്കാതെ മറിച്ച് മറ്റു ചില അനുഭവങ്ങളിലേക്ക് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന ജീവിത ശൈലിയിലേക്ക് പോവുകയും ദൈവത്തെ പഴിക്കുകയും പുതിയ ദൈവങ്ങളെ തേടുകയും ചെയ്യുന്ന സ്വഭാവമല്ലേ നിനക്കുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് സഹോദരാ സഹോദരി സഹനങ്ങളിൽ പുതിയ ദൈവത്തെ തേടാനല്ല മറിച്ച് സഹനങ്ങളിൽ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനാണ് നിന്റെ വിളി സഹനങ്ങളിൽ പുതിയ ദൈവത്തെ തേരുന്നവരാണ് എല്ലാവരും പുതിയ പുതിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ പുതിയ പുതിയ വ്യക്തി കേന്ദ്രീകൃതമായ ആരാധനാലയങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള എടുത്തുചാട്ടമാണ് ഇന്ന് ക്രിസ്ത്യാനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടായ്മയിൽ ചെല്ലുന്നു അവിടെ വേണ്ടത് കിട്ടിയില്ല അടുത്ത കൂട്ടായ്മയിൽ ചെല്ലുന്നു അവിടെ വേണ്ടത് കിട്ടിയില്ല ചില വ്യക്തികൾ ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആ വ്യക്തികളിലേക്കൊക്കെ ഓടി പുതിയ പുതിയ ദൈവങ്ങളെ കണ്ടെത്തുന്ന ക്രിസ്ത്യാനി നീ കണ്ടെത്തൂ നിന്നോട് കൂടെ ഒരു ദൈവമുണ്ട് എന്ന് നിന്നെ ഈ നീ ആയിരിക്കുന്ന മരുഭൂമിയിലൂടെ നയിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നിനക്ക് കഴിയണം അതിനുള്ള വിളിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് നിനക്ക് തരിക ഇവിടെ അഹറോൻ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മോശയ്ക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മോശ ഇന്ന് മലയിൽ അതേ ദൈവത്തോടു കൂടെ അതേ ദൈവത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടും ധ്യാനിച്ചും തിരിച്ചറിഞ്ഞും ഇരിക്കുകയാണ് അഹറോനോ അതേ ദൈവത്തെ തിരിച്ചറിയാതെ ഇതാ ജനത്തിന്റെ ഇഷ്ടപ്രകാരം പുതിയ ദൈവത്തെ ജനത്തിനുണ്ടാക്കി കൊടുക്കുകയും അതിന് ധൂപം വെക്കുകയും ചെയ്യുകയാണ് പാവംപുരം അവസ്ഥ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് മോശയും അഹ്റോനിലും സംഭവിച്ച വ്യത്യാസം ആ വ്യത്യാസമാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മോശ ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ട് സ്വീകരിച്ചവനാണ് പക്ഷേ അഹറോൻ അങ്ങനെയല്ല അഹറോൻ വഴി ദൈവത്തെക്കുറിച്ച് കേട്ടവനാണ് ഇതാണ് അവിടെ വന്നിരിക്കുന്ന വലിയൊരു പരാജയം ദൈവം എന്നും ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് മോശയോടായിരുന്നു അഹ്റോനോടല്ലായിരുന്നു മോശ എന്ത് പറയുന്നു ദൈവത്തെക്കുറിച്ച് മോശ പറഞ്ഞു കേട്ട വാക്കുകളാണ് അഹ്റോൻ അറിയുകയുള്ളു ദൈവത്തിൽ നിന്ന് നേരിട്ടൊരു സ്വരം അഹ്റോൻ കേട്ടില്ല സത്യത്തിൽ ഈ ജനം പുതിയ ദൈവത്തെ ഉണ്ടാക്കാൻ അഹ്റോൻ എന്ന പുരോഹിതനോട് ആവശ്യപ്പെടുമ്പോൾ അഹ്റോന് ചെയ്യാമായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അഹ്റോൻ അവിടെ മുട്ടുകൂത്തി നിന്ന് എന്റെ ദൈവമേ നീ എനിക്ക് വെളിപ്പെടുത്തി തരണം മോശയ്ക്കെന്ത് പറ്റി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അന്ന് ആറോന് ദൈവം ദർശനത്തിൽ കാണിച്ചു കൊടുത്തേ സീനായ്മലയുടെ മുകളിൽ കൽപ്പനകൾ എഴുതുന്ന ഒരു മോശേ ആ കൽപ്പനകൾ പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു ദൈവത്തെ തീർച്ചയായിട്ടും യഹോവയായ ദൈവം ആ പുരോഹിതന് കാണിച്ചു കൊടുക്കുമായിരുന്നു അഹ്റോന് കാണിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ അഹറോൻ അതല്ല ചെയ്തത് ദൈവത്തെ അന്വേഷിക്കാനല്ല മറിച്ച് ജനത്തിൻ്റെ ഇഷ്ടത്തിനൊരു ദൈവത്തെ നിർമ്മിക്കാനാണ് ശ്രമിച്ചത് ഇവിടെയാണ് ഇന്നത്തെ പല വ്യക്തിത്വങ്ങളും പല പുരോഹിതന്മാരുൾപ്പെടെ ശ്രദ്ധിക്കുന്ന ശ്രമിക്കുന്ന ഒരു കാര്യം ജനത്തിന് ഇഷ്ടത്തിനൊത്തുള്ള ഒരു ദൈവത്തെ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ കൂട്ടായ്മയുടെ നേതാക്കൾ ശ്രമിക്കാൻ കഴിയുന്നത് ജന ശ്രമിക്കുന്നത് ജനത്തിന് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെ അവരെ ഫ്രെയിം ചെയ്തു കൊടുക്കുകയാണ് സൗഖ്യം തരുന്ന ഒരു ദൈവം ആരോഗ്യം തരുന്ന ഒരു ദൈവം എല്ലാം നടത്തി തരുന്ന ദൈവം ശാപത്തിന് മോശം കൊടുക്കുന്ന ഒരു ദൈവം കരകവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ദൈവം ഇങ്ങനെ ഒരു ദൈവത്തിന്റെ പുത്തൻ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി ജനത്തിന് മുൻപിൽ അവതരിപ്പിച്ച് ആ ദൈവത്തിന് ധൂപം വെക്കുന്ന അസൽ കാളയെ ധൂപം വെച്ച് ആരാധിക്കുന്ന അഹറോന്യ പുരോഹിത ന്മാർ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ മോശയെ പോലെ കൂടെയിരിക്കുന്ന യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയണം ദൈവത്തിന്റെ പുതിയ പദ്ധതിയെ തിരിച്ചറിയാൻ കഴിയണം അതിലേക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നത് അതിന് നീ ദൈവത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നവനായി മാറണം എന്നുള്ളതാണ് മറ്റുള്ളവർ വഴി ഉള്ള ഒരു കേട്ടറിവെല്ലാം നിനക്ക് ദൈവത്തെ കുറിച്ചുണ്ടാകേണ്ടത് മറിച്ച് ദൈവത്തിൽ നിന്ന് നീ നേരിട്ട് കേൾക്കണം ദൈവത്തിൽ നിന്ന് നീ നേരിട്ട് തിരിച്ചറിയണം ദൈവത്തിന്റെ സ്വരം നിന്റെ കാതുകളിൽ മുഴങ്ങണം വേറെ ആരുടെയോ കാതിൽ മുഴങ്ങിയ ദൈവ ത്തിന്റെ സ്വരം അവന്റെ അതരത്തിലൂടെ പുറത്തു വരുന്നത് എന്റെ കാതിൽ മുഴങ്ങിയാൽ പോരാ മറിച്ച് ദൈവത്തിൻ്റെ സ്വരം നിൻ്റെ കാതിൽ നേരിട്ട് മുഴങ്ങുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ഇന്ന് നീ നേരിടുന്ന സഹനത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് നിനക്ക് കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരാഴമുള്ള ആത്മീയതയിലേക്കാണ് നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടെയുള്ള ഒരു ദൈവമാണ് ഇന്ന് നിൻ്റോട് കൂടെയുള്ള ഒരു ദൈവമാണ് നിന്റെ വേദനയിൽ മിസ്രൈമിലെ അടിമത്വത്തിൽ പുറത്തുനിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് മരുഭൂമിയുടെ യാത്രയിൽ കൂടെ കൂടെയിരുന്ന് നിന്നെ നയിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാനുള്ള വിളിയാണ് ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്നത് തുറന്ന മനസ്സോടെ അതിനെ സ്വീകരിക്കൂ സ്വീകരിക്കു ഉൾക്കൊള്ളൂ എന്നിട്ട് കേൾക്കാം ഈ വചനം കഴിഞ്ഞാൽ ഉടനെ ടി വി ഓഫ് ചെയ്ത് പോയി കിടക്കാനല്ല കേട്ടോ മറിച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കാൻ വെറുതെ ഒന്ന് കാതോർക്കാൻ ദൈവമേ വേറെ ആരൊക്കെയോ നിന്റെ സ്വരം കേട്ടു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് എനിക്ക് നിന്റെ സ്വരം കേൾക്കണമെന്ന കൊതിയോടെ അവന്റെ സന്നദ്ധയിൽ കാതുകൾ കൂർപ്പിച്ചൊരു പത്ത് മിനിറ്റ് എങ്കിലും ധ്യാനിച്ചിട്ടേ അടുത്ത പരിപാടിക്ക് പോകാവുള്ളൂ കേട്ടോ സഹോദര സഹോദരി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അതിനുവേണ്ടി നിന്നെ വിളിക്കുകയാണ് അങ്ങനെ നീ കാതോർത്താൻ ഇന്ന് നിശ്ചയം നിനക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയും ഒരു പത്ത് മിനിറ്റ് അല്ലേ ഉള്ളൂ ഒന്നിരുന്നു നോക്കൂ ഈ വചനം കഴിഞ്ഞിട്ട് കർത്താവ് നിന്നെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കരുണ്യവാനായ കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ് ഇത്രയും കാലം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കാതോർക്കുന്നു നാഥ അവിടുത്തെ സ്വരം നേരിട്ട് കേൾക്കാൻ ഞങ്ങൾ കൊതിക്കുന്നു അഹ്റോനെ പോലെ പുത്തൻ ദൈവത്തെ ഉണ്ടാക്കാനല്ല മറിച്ച് മോശയെപ്പോലെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുന്നവനായി മാറാനുള്ള ആ ഒരു വലിയ വിളി സ്വീകരിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ സാൽ വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും